പ്രശസ്ത നോവലായ വിലായത്ത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് സിനിമയാകുന്നത്. പ്രിയവരാകൃഷ്ണയാണ് നായിക. ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നു. ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് വിലായത്ത് ബുദ്ധയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിന് ശേഷം സച്ചി സംവിധാനം ചെയ്യാനിരുന്ന ഈ സിനിമ അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തെ തുടർന്ന് സച്ചിയുടെ ശിഷ്യനും ലൂസിഫറിൽ സഹസംവിധായകനുമായിരുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പകയും പ്രതികാരവും പ്രണയവും പശ്ചാത്തലമാകുന്ന ഈ ചിത്രം മലയാള സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ ഒന്നായിരിക്കും. ഒരു ത്രില്ലർ മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൊന്നുകായ്ക്കുന്ന മരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദനമരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. ഷമ്മി തിലകൻ, അനുമോഹൻ, രാജശ്രീ നായർ, ടി ജെ അരുണാചലം തുടങ്ങി നിരവധി താരങ്ങൾ സിനിമയിലുണ്ട്. ജേക്സ് ബിജോയ് ആണ് സംഗീത സംവിധാനം. 777 ചാർലിയുടെ ഛായാഗ്രഹനായ അരവിന്ദ് കശ്യപാണ് ക്യാമറ. കന്നഡയിലെ ഹിറ്റ് സിനിമകളിലൊന്നായ ബെൽബോട്ടം ക്യാമറ കൈകാര്യം ചെയ്തതും അരവിന്ദ് കശ്യപാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സ് ഇ കുര്യൻ. വാർത്താ പ്രചരണം സ്നേക് പ്ലാന്റ്. അഭിനയം കൊണ്ടും നിലപാടുകൾ കൊണ്ടും യുവനടന്മാരിൽ ശ്രദ്ധേയനായ പൃഥ്വിരാജന് സിനിമയിൽ നിന്ന് തുടക്കം മുതലേ തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. തിരുവനന്തപുരം സൈനിക് സ്കൂളിലും ഭാരതീയ വിദ്യാഭവനിലും പഠനം പൂർത്തിയാക്കിയ ശേഷം ഓസ്ട്രേലിയയിൽ വിവരസാങ്കേതിക വിദ്യയിൽ ബിരുദ കോഴ്സിന് ചേർന്നു. എന്നാൽ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. 2002 രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജ് ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവരുണ്ടൊരു രാജകുമാരി, സ്റ്റോപ്പ് വയലൻസ് എന്നിവയ്ക്ക് ശേഷമാണ് നന്ദനം പുറത്തിറങ്ങിയത്. 2009 പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷം യങ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അദ്ദേഹം അർഹനായി. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയും ചലച്ചിത്ര വ്യവസായികളുടെ സംഘടനയും തമ്മിൽ 2004 രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായ വേളയിൽ തിലകൻ, ലാലു അലക്സ്, സുരേഷ് കൃഷ്ണ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം വിമതചേരിയിൽ നിലയുറപ്പിച്ച പൃഥ്വിരാജ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. വിമതരെ അണിനിരത്തി വിനയൻ സംവിധാനം ചെയ്ത സത്യം എന്ന ചിത്രത്തിൽ നായകനും പൃഥ്വിരാജായിരുന്നു. 2006 വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുമ്പോൾ ആ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടത്തിനു കൂടി അദ്ദേഹം അർഹനായി. 2013 അയാളും ഞാനും തമ്മിൽ, സെലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് തന്റെ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലൂടെ ഈ അവാർഡ് 2 തവണ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി പൃഥ്വിരാജ്. 2005 കരകാണ്ടിയൻ എന്ന ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചു. 2007 3 തമിഴ് ചിത്രങ്ങളാണ് പൃഥ്വിയുടേതായി പുറത്തിറങ്ങിയത്. ഇതിൽ മൊഴിയിലെ പ്രകടനം ജനശ്രദ്ധ നേടി. 2008 ഉദയനാട് താരം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ വെള്ളിത്തിരയിൽ നായകനായി പൃഥ്വിയെത്തി. 2009 ക്ലാസ്മേറ്റ്സിന്റെ തമിഴ് പതിപ്പായ നിനയത്താരെ ഇനിയും പുറത്തിറങ്ങി. വസന്തമാലന്റെ ബിഗ് ബജറ്റ് ചിത്രമായ കാവ്യ തലയിവനാണ് പൃഥ്വിയുടെ പുറത്തിറങ്ങാനുള്ള തമിഴ് ചിത്രം. 2010 പുറത്തിറങ്ങിയ പോലീസ് എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറുന്നത്. പിന്നീട് അനന്തഭദ്രം, റോബിൻഹുഡ്, ഉറുമി തുടങ്ങിയ ചിത്രങ്ങൾ തെലുങ്കിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ആദ്യ ഹിന്ദി ചിത്രമായ അയ്യ 2012 ഒക്ടോബർ 12 പുറത്തിറങ്ങി. റാണി മുഖർജിയെ കേന്ദ്ര കഥാപാത്രമാക്കി സച്ചിൻ കുന്ദാൾക്കർ സംവിധാനം ചെയ്ത ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ തന്റെ രണ്ടാമത്തെ ചിത്രത്തിന് പൃഥ്വിരാജ് തയ്യാറായിരുന്നു. അതുൽ സബർവാൾ സംവിധാനം ചെയ്ത ഔറംഗസേബാണ് ചിത്രം. യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിൽ അർജുൻ കപൂറാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.